വല്ല കേസിനും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ വല്ലതും വേണമെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തു. ഇത്രയും വലിയ അടി നടക്കുന്നു പ്രതീക്ഷിച്ചില്ല. വിഷമം വന്നായിരുന്നു. നല്ല തെറിവിളിയൊക്കെ അവർ നടത്തത്തൊന്നും ഇല്ല വഴിയിൽ കൂടെ. ഞാൻ അവർ അടിക്കോ എന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അല്ലമ്പഴി പോകുമ്പോൾ അവർ കളിയാക്കുകയും എന്നെ കാണുമ്പോൾ തുപ്പലൊക്കെ ഉണ്ട് അവർക്ക്. മുമ്പിൽ വന്നിരുന്ന തുപ്പും. എൻ്റെ പേര് അർജുൻ എന്നാണ്. ഞാൻ പല്ലന ഹൈസ്കൂളിൽ പഠിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ആറാട്ടുപുഴ ഒരു വീഡിയോ? അത് ഞാനെടുത്തതാണ്. അപ്പം അവിടെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഒരു മാമൻ വന്ന് ഫൗണ്ടേഷൻ കെട്ടാൻ വന്നപ്പം നമ്മൾ പറഞ്ഞ് അവർ രേഖയമ്മ പറഞ്ഞ് കെട്ടണ്ടായിരുന്നു. അപ്പം അവിടെ ഡുട്ടു എന്ന് പറയുന്ന എണ്ണം വന്ന് രേഖയമ്മയുടെ നാവിക്ക് ഔട്ടി. അപ്പം പൂജച്ചിറ്റയും ആദ്യ ചിറ്റയും വന്നിട്ട് പറഞ്ഞ് ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പൂജച്ചിറ്റയുടെ നാവിക്കും ചവിട്ടി ആതിരമ്മയുടെ കൈക്ക് കമ്പി ഓടി വെച്ച് അടിച്ച്. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ നല്ല ഇടിയൊക്കെ ആയി, പൊരിഞ്ഞിടിയൊക്കെ ആയി അവിടെ ഇടിച്ചപ്പോൾ ഞാനും വീഡിയോ എടുത്തിട്ടിരുന്നപ്പം എന്നെ ആയൊക്കെ ഓടിച്ചു വിട്ട്. അപ്പോൾ ഓടിയപ്പോഴാണ് എന്നെ നെറ്റി സ്റ്റെപ്പിൽ കയറിയപ്പോൾ നെറ്റിയും പൊട്ടിയും മുട്ടും പൊട്ടി. ഒരു മാമൻ ഫോൺ കൊണ്ട് തന്നിട്ട് പറഞ്ഞ് വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു വീഡിയോ. ഞാൻ നേരെ നിന്ന് തന്നെ അങ്ങ് എടുത്ത്. അപ്പോൾ അരിക ഒരു മൂല ഉണ്ടായിരുന്നു അവിടെ, ഒരു ചെറിയ സൈഡ്. അവിടെ ഞങ്ങൾ നിന്ന് എടുത്ത് വീഡിയോ. അപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞ് ആണ് നല്ല അടി നടന്നത് അവിടെ. വെട്ട് തല വെട്ടുകയൊക്കെ ചെയ്തു വെട്ട് കത്തിക്ക്. എന്നൊരു അവരുടെ വീടിൻ്റെ ഗ്ലാസ് തന്നെ അവരും അടിച്ചു പൊട്ടിച്ച്. രതീഷ് എന്ന് പറയുന്ന ആണ് അവരുടെ വീട്ടിൻ്റെ ഗ്ലാസ് അവരടിച്ചു, ആ എണ്ണം തന്നെ അടിച്ചു പൊട്ടിച്ച്. എനിക്ക് വലുതാകുമ്പം ഫോട്ടോ ഷൂട്ടിങ് പഠിക്കണമെന്നുണ്ട്. അങ്ങനെ നല്ല നല്ല വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹം. ഞങ്ങൾ ദിവസം അങ്ങോട്ട് കളിക്കാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ ഡുട്ടു എന്ന് പറയുന്നതാണ് എൻ്റെ ഭാര്യ തന്തയില്ലാത്ത അവന്മാർ പോകുന്നതെന്ന് പറയുന്നു. എന്നിട്ട് അവർ പെട്ടെന്ന് അകത്തോട്ട് കയറി കഥ വളച്ച് വീഡിയോ എടുത്തതിന് നല്ല വിഷമമുണ്ട്. വീട്ടിൽ അമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട്, പാവയുണ്ട്, അമ്മാമയുണ്ട്, അപ്പാപ്പനുണ്ട്, മാമിയുണ്ട്, മാമനുണ്ട്, വാവയുമുണ്ട്. അച്ഛമ്മ വിളിച്ചായിരുന്നു. എന്നിട്ട് പറഞ്ഞ് നല്ല പോലെ പഠിക്കണം, ഇനിയും വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല പോലെ ഇത് ക്യാമറ ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ. കൂട്ടുകാരും വിളിച്ചായിരുന്നു, മരുന്ന് നല്ലതുപോലൊക്കെ പറഞ്ഞു.